പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ലക്ഷ്മണ സാന്ത്വനമാണ് പഠിക്കാൻ പോകുന്നത്. ലക്ഷ്മണ സാന്ത്വനം എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ലക്ഷ്മണൻ എന്ന് പറയുന്നത് രാമായണത്തിലെ കഥാപാത്രം. രാമായണം എഴുതിയതാരാണെന്ന് എല്ലാവർക്കും അറിയാലോ. രാമായണം അതിൻ്റെ മൂലകൃതി, ഒറിജിനൽ കൃതി സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടത്. അത് ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയവരിൽ ഒരാൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. രാമാനുജൻ എഴുത്തച്ഛൻ എന്ന പേര് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഭാഷാപിതാവാണ്, ആധുനിക മലയാള ഭാഷാപിതാവാണ്. അപ്പോൾ രാമായണം മലയാളത്തിലേക്ക് എഴുത്തച്ഛൻ പരിഭാഷപ്പെടുത്തി. എഴുത്തച്ഛൻ്റെ പരിഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതിങ്ങനെ വേർഡ് ബൈ വേർഡ് പദാനുപദ വിവർത്തനം അല്ല. നമ്മൾ പരിഭാഷയ്ക്കായിട്ട് നമ്മൾ ചിന്തിക്കും വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. നമ്മൾ ഇതിൻ്റെ ചരിത്രപരമായ അല്ലെങ്കിൽ സാമൂഹികമായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എഴുത്തച്ഛൻ്റെ കാലഘട്ടം 15-ാം നൂറ്റാണ്ട് അവസാനം, 16-ാം നൂറ്റാണ്ട് ആദ്യമാണെന്നാണ് പൊതുവെ എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുത. അപ്പം അതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായ ഒരു ജീർണത, അധപതനം ഉണ്ടായിരുന്നു അത്രേ. അപ്പം അങ്ങനെ ജനത സാമൂഹികമായും സാംസ്കാരികമായും അധപതിച്ച് കിടക്കുമ്പോൾ, ജീർണിച്ച് കിടക്കുമ്പോൾ, അവരെ അതിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം ഭക്തിയാണെന്ന് പ്രതിഭാധനായ എഴുത്തച്ഛൻ തിരിച്ചറിയുന്നു. അങ്ങനെ ഭക്തി പ്രചരിപ്പിച്ച് ജനതയെ നവീകരിക്കാൻ, നന്നാക്കാൻ, ധാർമ്മികമായി പ്രബുദ്ധനാക്കാൻ വേണ്ടി എഴുത്തച്ഛൻ ചെയ്ത സേവനങ്ങൾ രണ്ട് കൃതികൾ, ഒന്ന് ആദ്യാത്മ രാമായണവും രണ്ട് ശ്രീമഹാഭാരതവും. രാമായണവും മഹാഭാരതവും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. കൈകേയിയുടെ നിർബന്ധത്തിന് വഴങ്ങി ദശരഥ മഹാരാജാവിന് ശ്രീരാമനെ രാജാവായി വാഴിക്കണമെന്ന തീരുമാനം മാറ്റേണ്ടവർ. രാമൻ രാജാവ് ആകുന്നില്ലെന്ന് മാത്രമല്ല, 14 വർഷം വനവാസം സ്വീകരിക്കുകയും വേണം. ഇങ്ങനെ പിതാവിൻ്റെ വാക്കുകൾ മാനിക്കുന്ന ശ്രീരാമൻ വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ചെന്ന് അന്തപുരത്തിൽ ചെന്നിട്ട് അമ്മയായ കൗസല്യയോട് യാത്ര ചോദിക്കുകയാണ്. അപ്പോഴാണ് ലക്ഷ്മണനെ കണ്ടുമുട്ടുന്നത്. ഈ പിതാവിൻ്റെ തീരുമാനം മാറ്റിയ വിവരമറിഞ്ഞ ലക്ഷ്മണന് അതിയായ കോപം തോന്നുന്നു. അപ്പോൾ പിതാവ് ചെയ്ത അനീതിയോടുള്ള കോപം, ജ്യേഷ്ഠനോടുള്ള സ്നേഹാധിക്യം, ഇത് രണ്ട് മൂലം എന്ത് വില കൊടുത്തും അഭിഷേകം നടത്തണം, ശ്രീരാമനെ രാജാവായി വാഴിക്കണം എന്ന തീരുമാനത്തിൽ ലക്ഷ്മണൻ എത്തി. അപ്പോൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ അനീതി ചെയ്ത പിതാവിനെ കാരാഗ്രഹത്തിലാക്കണമെങ്കിൽ അതിനും ലക്ഷ്മണൻ തയ്യാറാണ്. അങ്ങനെ കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നതാണ് ലക്ഷ്മണ സാന്ത്വനം. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട്. അത് വളരെ ചുരുക്കമാണെന്ന് വിചാരിക്കുക, അറിയാതെ, ചിലപ്പോൾ കോപം കൊണ്ട്. ഇത്തരം ചില തെറ്റുകൾ ചെയ്തതിന് ശേഷം പിന്നീട് ചിലപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഭവിഷ്യത്തുകൾ, അത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ കൃത്യസമയത്ത് ആളുകൾ നമ്മെ സാന്ത്വനിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ആ തെറ്റുകൾ ചെയ്യാതിരിക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനെ കോപാക്രാന്തനായ ലക്ഷ്മണനെ വളരെ നയത്തിൽ, തഞ്ചത്തിൽ, സൂത്രത്തിൽ അറിയാതെ തന്നെ ഉപദേശിച്ച് യാഥാർത്ഥ്യബോധം, സത്യം എന്താണ്,
എന്താണ് ചെയ്യേണ്ടത് എന്ന ബോധം ലക്ഷ്മണൻ ഉണ്ടാക്കുകയാണ് രാമൻ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ഒരാളുടെ കോപം ഇല്ലാതാക്കുക, എങ്ങനെയാണ് അതിന് നാം പ്രവർത്തിക്കേണ്ടത്, എന്തെല്ലാം വാക്കുകൾ പറഞ്ഞ ഒരാളെ സാന്ത്വനിപ്പിക്കാം തുടങ്ങിയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമായി അനുഭവം കിട്ടുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഗ്രഹിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നത് മുനമേ ഞാനടോ, നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും, നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ, ഒന്ന് ഇത് കേൾക്ക നീ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്കൂ. എന്തൊക്കെയാ ഞാൻ പറയാൻ പോണേ? വത്സ സൗമിത്രേ കുമാര, വത്സ പ്രിയപ്പെട്ടവനാ, വാത്സല്യമുള്ളവനാ, എനിക്ക് നിന്നോടധികം വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്. സൗമിത്രേ, സൗമിത്ര എന്ന് നോക്കിയാൽ നമ്മൾ ഒരാളെ സംബോധന ചെയ്യുമ്പോൾ അയ്യേ എന്ന, സൗമിത്ര സുമിത്രയുടെ മകനായതുകൊണ്ടാണ് ലക്ഷ്മണനെ സൗമിത്രേ എന്ന് വിളിക്കുന്നത്. അപ്പോ ഒരുപക്ഷേ പലർക്കും അച്ഛനേക്കാളേറെ സ്നേഹം അമ്മയോട് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കരുതുക. അപ്പോൾ സുമിത്രയെ പോലെ ഉള്ള ഒരു മാതാവിൻ്റെ മകനാണ് നീ എന്നാണ് ലക്ഷ്മണനെ ഈ സൗമിത്രയെന്ന് സംബോധന ചെയ്യുന്നതിലൂടെ രാമൻ ഉദ്ദേശിക്കുന്നത്. കുമാര നീ കേൾക്കണം, കുമാരനാണ്, ബാലനാണ്. നീ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സ്വയം തീരുമാനമെടുക്കാനോ പ്രവർത്തിക്കാനോ വേണ്ട പാകത, പക്വത, അറിവ് നിനക്ക് ആയിട്ടില്ല. അതുകൊണ്ട് നീ കേൾക്കണം. എങ്ങനെ കേൾക്കണം? മത്സരാദ്യം വിടിഞ്ഞ് കാമ ക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങൾ ഇവയെല്ലാം മനുഷ്യന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, മനുഷ്യൻ ആപത്തിലേക്ക് നയിക്കും. ഇതെല്ലാം വെടിഞ്ഞ് നീ വെടിയുക, ഉപേക്ഷിക്കുക, എന്നുള്ള വാക്കുകൾ നീ കേൾക്കണം. നമുക്ക് ഒന്നുകൂടെ നോക്കാം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ഇപ്പൊ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇതൊക്കെ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നു. അത്തരം മനസ്സിലുള്ള ഇത്തരം വിചാരങ്ങളെല്ലാം വെടിഞ്ഞ് ലിയോ സുമിത്ര പുത്ര ബാല വാത്സല്യം, എനിക്ക് നിന്നോട് പ്രത്യേക വാത്സല്യമുണ്ട്, വാത്സല്യമുള്ളവനെ നീ കേട്ടാലും എന്നാണ് ആദ്യമായിട്ട് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നത്. അപ്പോൾ ഈ മാതാവിൻ്റെ വീടിൻ്റെ ഒക്കെ കാര്യങ്ങളിങ്ങനെ നീ കുട്ടിയാണ്, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വളരെ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക കാലത്ത് കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന വളരെ സ്നേഹപൂർണമായ വാക്കുകൾ പോലെ അത്തരം വാക്കുകൾ പറഞ്ഞിട്ടാണ് ഈ കോപം കൊണ്ട് ജ്വലിച്ച് നിൽക്കുന്ന ലക്ഷ്മണനെ വരുതിയിലാക്കാൻ വേണ്ടി രാമൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം ചില വാക്കുകൾ നമുക്കായാലും ജീവിതത്തിൽ പ്രായോഗികമായി ഉപകാരപ്പെടും. കാരണം നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്, അതിനെന്തെല്ലാം വാക്കുകൾ ഉപയോഗിക്കണം എന്നാണ് എഴുത്തച്ഛൻ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കാണിച്ചു തരുന്നത്. കുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കുട്ടി ബാലൻ. കുട്ടികൾക്ക് പൊതുവേ പല കാര്യങ്ങളിലും അറിവിൻ്റെ പാകതയുടെ പക്വതയുടെ കുറവ് കൊണ്ട് എടുത്തിയാട്ടുണ്ടാവും. ഈ സമയത്ത് നീ എന്തെങ്കിലും എടുത്തു ചാടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ലക്ഷ്മണനെ സ്വയം ചിന്തിപ്പിക്കാൻ കൂടി ഈ വാക്കുകൾ ഉപകരിക്കും. തത്വമറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ, നിന്നുള്ളിൽ എപ്പോഴും
എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും എന്നാൽ അസാധ്യമായിരുന്നു. നിന്നുടെ തത്വം സത്യം നീ ആരാണ്? നിന്റെ പ്രവർത്തനമല്ല, നിന്നെ ഞാൻ അറിയാം. അത് മാത്രമല്ല, നിനക്ക് എന്നോട് പ്രത്യേക വാത്സല്യമുണ്ട്. വാത്സല്യം അല്ല, പിന്നെ വാത്സല്യ പൂരങ്ങളാണ്. വാത്സല്യത്തിന്റെ കൂട്ടം പൂരം എന്നുള്ളതിന് പല അർത്ഥമുണ്ട്. പൂരം ഒരു മലയാള ജ്യോതിഷ്യഗണന പ്രകാരം ഒരു നാളിന്റെ നിരാണ്. പാലക്കാട് കാര്യം പൂരം വേല ഉത്സവമാണ്, കൂട്ടുന്ന അർത്ഥമുണ്ട്. അപ്പോ എന്റെ മനസ്സിൽ എന്നോട് വാത്സല്യത്തിന്റെ പൂരം, അത് നിന്നെ പോലെ നിന്നോളം, നിന്റെ അത്ര ഇല്ല മറ്റാർക്കും. അതായത് എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ള ആളാണ് നീ. അപ്പോ ഇനി നിന്നാൽ അസാധ്യം, സാധ്യം എന്ന് വെച്ചാൽ സാധിക്കുന്ന, അസാധ്യം ഇമ്പോസിബിൾ, അസാധ്യമായില്ല. ഒരു കാരണവും നമ്മൾ ലഹനകളെ നമുക്ക് ഓർമ്മയുണ്ട്, എന്നെ പോളെ പറയുന്നുണ്ട് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതുപോലെ വേറെ രീതി പറഞ്ഞ ഇത് വേറെ രീതിയിൽ അതിനെ പോളെ നേരിട്ട് പറഞ്ഞപ്പോ ഇത് ലക്ഷ്മണനെ പറ്റിയിട്ട് ശ്രീരാമൻ പറഞ്ഞു, നിന്നാലും അസാധ്യമായില്ല ഒരു കർമ്മവും. നീ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിറങ്ങി പുറപ്പെട്ടാലും അത് ചെയ്യാൻ തക്ക ധൈര്യവും ശേഷിയും, കായികവും മാനസികവുമായ ശേഷി നടക്കുന്നു. അപ്പോ അത് എന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാണ്, നിർണയം നിശ്ചയം, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീ എന്ത് കാര്യത്തിനാണ് ഇറങ്ങി പുറപ്പെടുന്നത്? ആ കാര്യമെല്ലാം ഉറപ്പായിട്ട് ചെയ്യാനുള്ള ധൈര്യവും അതിനുള്ള ശേഷിയും നിനക്കുണ്ട്. എങ്കിലും ഒക്കെ ശരി തന്നെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാം. നീ പറയുന്ന കേട്ടാലോ, ഇവിടെ കേൾക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കല്ല ലക്ഷ്മണൻ. ഒന്ന് കേട്ടാലും വളരെ വിനയത്തോടെ താഴ്മയോടെ ആണ് പറയുന്നത്. അങ്ങനെ പറയാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. ആരോടാണ് പറയുന്നത്? ആ ആള് കോവിച്ചു നിൽക്കുന്ന ആള് അയാളെ പറ്റി തനിക്ക് ബഹുമാനമുള്ളൂ, അയാളുടെ കഴിവില് ആത്മവിശ്വാസമുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അയാൾ തന്നെ തന്നെ സ്വയം വിചാരിക്കും. ആദ്യം പറഞ്ഞു മാതാപിതാക്കളെ പറ്റി, കുടുംബത്തെ പറ്റി പറഞ്ഞു, അമ്മയെ പറ്റി പറഞ്ഞു, പിന്നെ നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ അദ്ദേഹത്തെ ഒരു ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, തന്നിലേക്ക്, അവനവനിലേക്ക്, സത്യത്തിലേക്ക് ഒരു തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തൊക്കെയാണ്? ദൃശ്യമായിട്ടുള്ള ദൃശ്യം ചെയ്യാൻ നമ്മൾ കാണുന്നത്, കാണപ്പെടുന്നത് എന്തൊക്കെ? നമ്മൾ യോഗത്തിൽ കാണപ്പെടുന്ന രാജ്യം, ദേഹം, ലോകം, ധാന്യം, ധനം എന്ന് വെച്ചാൽ ഈ ലോകത്ത് നമ്മൾ കണ്ണുമ്പിൽ കാണപ്പെടുന്ന ഭൗതിക ലോകത്തിലെ എന്തെല്ലാം നേടുകൾ എന്തൊക്കെയാണ്? രാജ്യം, ദേഹം, ലോകം, ധാന്യം, ധനം. ഇങ്ങനെ ചില കാര്യങ്ങൾ മാത്രമേ എഴുത്തച്ഛൻ പറയുന്നുള്ളൂ. ഇതുപോലെ ലോകത്ത് കാണുന്നതല്ല, അതല്ല സത്യം എന്നാകിൽ, സത്യമാണെങ്കിൽ തൽ പ്രയാസം, പ്രയാസം എന്ന് പറയുന്ന പ്രയത്നം എന്ന അർത്ഥമുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്, യുക്തമാണ്. അതല്ലെങ്കിൽ എന്താണെന്ന് പറയാം? ഈ കാണുന്നതല്ല, ലോകത്ത് കാണുന്നതെല്ലാം സത്യമാണെങ്കിലാണ് നിന്റെ ഈ പെരുമാറ്റം യുക്തമായോ. സത്യമാണെങ്കിൽ മാത്രമേ നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയാവൂ, യുക്തമാവൂ, അല്ലെങ്കിലോ അയുക്തം. അങ്ങനെയാണെങ്കിൽ അതല്ലെങ്കിൽ എന്താണ്, എന്തതിൻ ഫലം, അങ്ങനെ ചെയ്തുകൊണ്ട് എന്താണ് ഫലം? ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശവും നിശേഷധാന്യധനാദിയും. ഈ ദൃശ്യമായിട്ട് കാണപ്പെടുന്ന രാജ്യം, ദേഹം, ലോകം, ധാന്യം, ധനം,
ഇതെല്ലാം സത്യമെന്നാകിൽ നിന്റെ ഈ പ്രയത്നം യുക്തമാണ്, ചേർച്ചയുള്ളതാണ്, അനുയോജ്യമാണ്, വേണ്ടത് തന്നെയാണ്. ഇതൊന്നും സത്യം അതല്ലെങ്കിൽ ഇതൊന്നും സത്യമല്ലെങ്കിൽ എന്താണ് നീ ചെയ്തത് കൊണ്ടുള്ള ഒരു ഫലം? സത്യം എന്ന് വെച്ചാൽ എന്താണ്? എക്കാലത്ത് നിലനിൽക്കുന്നതാണ് സത്യം. നമ്മുടെ ശരീരം എന്നും നിലനിൽക്കില്ല, ധനം ഇതൊന്നും നിലനിൽക്കില്ല, ധാന്യം നിലനിൽക്കില്ല, ലോകം നിലനിൽക്കില്ല, രാജ്യം നിലനിൽക്കില്ല. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു ലോകത്തിലെ അതിസമ്പന്നമായ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളൊക്കെ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്നുവെന്ന് ലോകം മുഴുവൻ തെറ്റിദ്ധരിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. കൊറോണ എന്ന് മാറിക്കൊണ്ട് എത്ര വലിയ അവസ്ഥ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കൊറോണ എന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചു നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്ന് അമേരിക്ക. അപ്പൊ നമ്മൾ ഇതൊക്കെ സത്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വിശ്വസിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ക്ഷണികം ജീവിതം ക്ഷണഭംഗുരമാകും. അതുതന്നെ എഴുത്തച്ഛൻ ഇതിന്റെ തന്നെ വേറെ ഭാഗത്ത് പിന്നീട് കൊണ്ടുവരുന്നത്. അപ്പോ എപ്പോൾ പോലും എപ്പോഴെങ്കിലും വേണമെങ്കിലും പെട്ടെന്ന് നശിക്കാവുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ സ്വയം മറന്ന് കോപം കൊണ്ട് ചെയ്യുന്നതൊന്നും യുക്തമല്ല, തെറ്റാണ് എന്ന കാര്യമാണ് രാമൻ ലക്ഷ്മണനെ ബോധ്യപ്പെടുന്നത്.